ഫിലിം ഗ്യീഷിലേക്ക് ഇവർക്കും സ്വാഗതം വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം ഫാമിലി എന്റർടൈനർ സിനിമയാണ് പാൽ ബേസിൽ ജോസഫ് ജൂസഫ് നായകനെത്തിയ സിനിമ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലോകമെമ്പാടെ നിന്നായിട്ട് രണ്ട് കോടി അൻപത് ലക്ഷത്തിനു മുകളിലെ കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ് മൂന്ന് കോടി മാത്രം പഠിച്ചിട്ട് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ വിജയമാകുമെന്നത് നേരത്തെ തന്നെ ഉറപ്പായതാണ് മികച്ച കളക്ഷനാണ് സിനിമ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നേരിടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സിനിമ ആഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ സിനിമയാണ് എന്നാൽ താൻ കേസ് കൊട് കുൻശാഖബന നായകനാക്കിയ രതീഷ് ബാലകൃഷ്ണ പൊതുവായ സംവിധാനം ചെയ്ത ഒരു ഫാമിലി എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലോകമെമ്പാട് നിന്നായിട്ട് സിനിമ മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവിനെന്ന സിനിമ വലിയൊരു ലാഭം നേടിക്കൊടുത്തിരിക്കുന്നു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് മൂന്നാമത്തെ സിനിമ ടൊവിനോട് തല്ലുമാല എന്ന സിനിമയാണ് ഗാലിദ് റഹ്മാന്റെ സംവിധാനത്തിലെ ടൊവിനും നായകനായി എത്തിയ തല്ലുമാല എന്ന സിനിമ തിയേറ്ററുകളിലെ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇരുപത് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു എന്നാണ് ഏറ്റവും അടുവിൽ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ നാൽപ്പത്തി അഞ്ച് കോടി അറുപത് ലക്ഷത്തിന് മുകളിലാണ് നിലവിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് നാലാമത്തെ സിനിമ തമിഴ് സിനിമയാണ് കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിലൊക്കെ എത്തിയ നക്ഷത്രം നഗർകീരത് എന്ന സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന പാർ എൻജിത്ത് സംവിധാനം ചെയ്ത എൽ ജി ബി ടി കണ്ടൻറ്റുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ സിനിമയുടെ നാല് ദിവസത്തെ കളക്ഷൻ എന്നത് ഒരു കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടാൻ കഴിയുന്നില്ല എന്നാണ് നാല് ദിവസത്തെ കളക്ഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത് അടുത്ത സിനിമ ലൈഗർ എന്ന സിനിമയാണ് പാനന്തൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് കൊണ്ട നായകനായി എത്തിയ സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് സിനിമയുടെ ഏറ്റവും പുതിയ പത്ത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വരുമ്പോൾ ലോകമെമ്പാട് നിന്നായിട്ട് സിനിമയ്ക്ക് അൻപത്തി ഒൻപത് കോടിയോളം ിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അറുപത് കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേടുമെങ്കിൽ പോലും അതുതന്നെയായിരിക്കും സിനിമയുടെ ഫൈനൽ റേഞ്ച് എന്നത് ഏകദേശം വ്യക്തമായിട്ടുണ്ട് നൂറ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് അടുത്ത സിനിമയും പത്താം ദിവസത്തിലേക്ക് കടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് നായകനെത്തിയ സിനിമയാണ് എക്സ്പെരിമെന്റൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തീർപ്പ് എന്ന സിനിമ ആവറേഷ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ത്രില്ലർ സിനിമ ഒരു ഹൈപ്പും ഇല്ലാത്ത പ്രൊമോഷനുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്നും വിടവാങ്ങുന്നൊരവസ്ഥ വളരെ ചുരുക്കം തിയേറ്ററുകളിൽ ഒന്നും അവസ്ഥയാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കോടി ആറ് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ ഇന്നലെ ശനിയാഴ്ച ദിവസം മാത്രം സിനിമയ്ക്ക് ആറ് ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമ ഡിസാസ്റ്റർ തന്നെയാണ് അടുത്ത സിനിമ സീതാറാമം എന്ന സിനിമയാണ് ദുലുഖർനെ നായകനാക്കി ഹനുരാഘവ പൊടി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ക്ലാസിക് റൊമാൻറ്റിക് എൻ്റർടൈനർ ഡബിൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന സിനിമയാണ് സീതാരാമം കഴിഞ്ഞ ആഴ്ച സിനിമ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ഡബിൾ വെർഷൻ എല്ലാം തന്നെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷനിലെ ഗ്രോത്ത് സംഭവിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത് കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലെ തിയേറ്ററുകളിലെത്തിയ സിനിമ മുപ്പത് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുക്കുമ്പോൾ ലോകമെമ്പാട് നിന്ന സിനിമ എൺപത്തി ഏഴ് കോടിക്ക് അടുത്ത് രൂപയാണ് നിലവിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലെ സിനിമ തൊണ്ണൂറ് കോടിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാനത്തെ കളക്ഷൻ റിപ്പോർട്ട് എട്ടാമത്തെ റിപ്പോർട്ട് വിക്രം എത്തിയ കോബ്ര എന്ന സിനിമയുടേതാണ് ഓഗസ്റ്റ് മുപ്പത്തിമൂന്നിന് തിയേറ്ററുകളിലെ എത്തിയ സിനിമ തിയേറ്ററുകളിലെ നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ ലോകമെമ്പാടിൽ നിന്നുള്ള ഏറ്റുമുതിയ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കുടുക്കു മുകളിലെ ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിക്രമിൻ്റെ കോബ്ര എന്ന സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത് കോടിയോളം റിവി സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മികച്ച കളക്ഷൻ തന്നെ സിനിമ സ്വന്തമാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു കോബ്ര എന്ന സിനിമ തിയേറ്ററുകളുടെ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ